ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്ന, മലയാളത്തിൽ നാഗമോഹൻ എന്ന് വിളിക്കുന്ന, ഞങ്ങളൊക്കെ വെള്ളവാലിൽ നിന്ന് ഓമനിച്ച് വിളിക്കുന്ന ഒരു പക്ഷിയെക്കുറിച്ചാണ് ഇന്നത്തെ സ്റ്റോറിയിൽ പറയാൻ പോകുന്നത്. ഇതൊരു 2021 നവംബർ 26 നടന്ന ഒരു ചെറിയൊരു സ്റ്റോറിയാണ്. ഞാനന്ന് വെള്ളവാലൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു ക്ലിപ്പൊക്കെ എടുത്തു വെച്ചായിരുന്നു, വൈൽഡ് ലൈഫ് ഷോർട്സിലൊക്കെ ഇടാമെന്നൊക്കെ ഓർത്തു. പക്ഷേ അത്രയും നല്ലൊരു വീഡിയോ ആയിട്ട് തോന്നാത്തത് കൊണ്ട് ഞാനൊന്നതിട്ടില്ല. പക്ഷേ ഇന്ന് ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റോറി ആയിട്ടിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെള്ളവാലിനെ നേരത്തെ തന്നെ ഞങ്ങൾ കാണാറുണ്ട്. വെള്ളവാലൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. എനിവേ, നാഗമോഹനെ പല സ്ഥലത്തും കാണാറുണ്ട്. ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഇടവെട്ടി വനമുണ്ട്, ഇടവെട്ടി വനത്തിലും ഉണ്ട്. ആ ഒരു സമയത്ത് 26 നവംബർ 26 എനിക്ക് തോന്നുന്നു ഞാൻ മൂന്നാർ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് സേവ് ചെയ്യാൻ വെച്ചേക്കുന്ന ആ ഒരു സമയമാണ്, സേവ് ചെയ്യാൻ വെച്ചേക്കുന്ന സമയമാണ്. അപ്പം ആ ഒരു കാലത്ത്, മീൻസ് ആ ഒരു അറൗണ്ട് ദ ഡേയ്സ്, വെള്ളവാലൻ്റെ ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി വെള്ളവാലിനെ ഒന്ന് കാണണം, ജസ്റ്റ് ഒന്ന് കാണണം എന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്, ഇടവെട്ടിയിൽ ഉണ്ട്. അപ്പോൾ നോക്കിയപ്പം ആകാശമൊക്കെ നല്ല ഇരുണ്ട് കിടക്കുന്നു. ഒരു വൈകുന്നേരം കേട്ടോ, ആകാശമൊക്കെ ഇരുണ്ട് കിടക്കുന്നു. അതുപോലെ മഴയൊക്കെ വരാനുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. പക്ഷേ ഇവനെ കാണണം എന്നിങ്ങനെ ആഗ്രഹം വന്നിരുന്നിട്ട് എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ജലദോഷമായിരുന്നു. അപ്പം മൂന്നാർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നറിയില്ല, ആ വീഡിയോ 1 മണിക്കൂറിന് മേലെയുണ്ട്, 1 മണിക്കൂർ 4 മിനിറ്റ് കണ്ടുണ്ട്. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൽ കുറച്ച് വോയിസ് ഓവറൊക്കെ കയറ്റാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ജലദോഷം വന്നത്. ജലദോഷം വന്നു പോയി, പക്ഷേ സൗണ്ട് കറക്റ്റായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ മടിച്ചിരുന്നു ഇന്ന് വോയിസ് ഓവർ ചെയ്യണോ എന്നൊക്കെ ഓർത്തിരുന്നിട്ട് പിന്നെ എന്തായാലും ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വോയിസ് ഓവറും ചെയ്ത് വീഡിയോ സേവ് ചെയ്യാൻ വെച്ചിട്ട് ഈ വെള്ളവാലിനെ കാണാനുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കാരണം ഞാൻ ആ ഒരു മഴ വരാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ക്യാമറ എടുത്ത് ഇടവെട്ടിയിലേക്ക് പോയി, ഇടവെട്ടി വനത്തിലേക്ക് വന്നു. അപ്പം ഒരു ഓപ്പൺ ഏരിയ പോലും നല്ല ഇരുണ്ട് കിടക്കുന്ന സമയത്ത് വനത്തിനുള്ളിലേക്ക് കയറുമ്പോൾ അത് നല്ല ഇരുട്ടായിരുന്നു, അത്യാവശ്യം നല്ല ഇരുട്ടായിരുന്നു. എന്നാലും ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ വെള്ളവാലൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ ചെന്നപ്പോഴും ഇടവെട്ട് വനത്തിൽ അവിടെ ചെല്ലുമ്പോൾ സാധാരണയായിട്ട് കേൾക്കാറുള്ള ബേഡ്സിൻ്റെ കോളൊന്നും കേൾക്കാനില്ല, മൊത്തത്തിലൊരു സൈലൻ്റായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ട്രേഞ്ച് ഫോറസ്റ്റ്, ഒരു ഫെയറി ടെയിൽ ഫോറസ്റ്റ് പോലെ തോന്നി. കാര്യം പറഞ്ഞാൽ വനത്തിൽ പലതവണ ഇടവെട്ട് വനത്തിൽ കയറിയിട്ടുണ്ടെങ്കിലും അന്ന് ചെന്നപ്പം ശരിക്കും ഒരു പുതിയ കാട്ടിലൊന്നും അറിയാത്തൊരു കാട്ടിൽ ചെല്ലുന്ന പോലെ. അതുപോലെ മഴയൊക്കെ പെയ്ത് പുല്ലൊക്കെ വളർന്ന് വഴിയൊക്കെ അടഞ്ഞിരിക്കുകയായിരുന്നു, വഴിയൊക്കെ മൂടി പുല്ലിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ ഒന്നും ഓർത്തില്ല, ഒന്നും ചിന്തിച്ചില്ല. വെള്ളവാലൻ, വെള്ളവാലൻ അത് മാത്രം. അങ്ങനെ വനത്തിനുള്ളിലേക്ക് കയറി, അതുവരെ അറ്റ്ലീസ്റ്റ് അവിടെ ചെല്ലുമ്പോൾ ബുൾബുൾ, റെഡ് ബിസ്ക്കറ്റ് ബുൾബുളിനെങ്കിലും കാണുന്നതാണ്. പക്ഷേ അതുപോലും ഇല്ലാതെ വനത്തിന് നടുവിൽ ചെന്ന് ഞാനിങ്ങനെ കുറേ നേരം നോക്കിയില്ല, കുറച്ച് നേരം നോക്കി വനത്തിൻ്റെ നടുവിലെത്തിയപ്പോഴത്തേക്കും ഒന്നും കാണാനില്ല. ഞാനെന്തോ ഫോണിലെന്തോ ചെയ്യുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും ഒരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും ദേ നേരെ മുമ്പിൽ വന്നിരിക്കുകയാണ് വെള്ളവാലൻ. വെള്ളവാലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചറിൻ്റെ വൈറ്റ് കളറിൽ നീളത്തിലുള്ള വാലുള്ള ആൺപക്ഷിയാണ്. അവനിങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്വേഷിച്ച് പോയിട്ട് ഇതിനെ കാണുമ്പോൾ അത് കോമൺ ബേഡാണ് ശരിക്കും. ഈ സീസണിൽ അവിടെ കോമൺ ബേഡ് തന്നെയാണ്, അന്വേഷിച്ച് പോയാൽ കാണും. പക്ഷേ എന്നാലും ഭയങ്കര ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ വീഡിയോസും ഫോട്ടോസ് എല്ലാം കണ്ട് കൊതി പിടിച്ച് പോയി കണ്ടപ്പം ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നി. പിന്നെ അവൻ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ കുറച്ച് ഒരു ഫോട്ടോ എടുത്തു. അത്യാവശ്യം എനിക്ക് തൃപ്തി കിട്ടിയ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റി. അതുപോലെ വീഡിയോസ് എടുത്തു. ഫോട്ടോ പോട്ടെ, ആ വീഡിയോസ് എടുത്തു. ഞാൻ വൈൽഡ് ലൈഫ് ഷോർട്സിലൊക്കെ ഇടാമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്, പക്ഷേ ഇടാൻ പറ്റിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇടാൻ പറ്റിയ ഒരു ആംഗിളിൽ നിന്നൊന്നും അല്ല എടുത്തത്. അതുകൊണ്ട് ഞാനത് അന്ന് ഉപേക്ഷിച്ചായിരുന്നു. അങ്ങനെ
മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇനി ഉടനെ തന്നെ ഇട്ട് തീർക്കാം. അതുപോലെ ഒരിക്കൽ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ ഒരു നിങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ലാത്ത എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെയുണ്ട്. ആ വീഡിയോയ്ക്ക് ഉടനെ വരും. ചെറിയ ഇതുപോലെയൊക്കെ തന്നെയുള്ളൊരു വീഡിയോയിൽ ഞാൻ കഥയായിട്ട് പറയാം. അപ്പം അങ്ങനെ ആ വെള്ളവാലിനെ കണ്ട് കണ്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് കാക്ക ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവസാനം അവൻ പോകുന്നില്ല. അവൻ എൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ മഴയൊക്കെ വരാനുള്ള ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇറങ്ങിപ്പോയത്. പക്ഷേ പിന്നെയൊക്കെ വെള്ളവാലിനെ കണ്ടിട്ടുണ്ട്, വേറെ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്നേരം ശരിക്കും ഫോട്ടോ എടുക്കാൻ പോലും തോന്നിയിട്ടില്ലാത്ത പോലെ, അല്ലെങ്കിൽ അത്രയും വലിയ എക്സൈറ്റ്മെൻറ്റ് അന്നേരം തോന്നിയിട്ടില്ല. ആ ഒരു ദിവസം തോന്നിയത്രയും. ആദ്യം കണ്ടപ്പോൾ പോലും എനിക്ക് വെള്ളവാലിനോട് അത്രയും വലിയ എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സ്റ്റോറി, അങ്ങനെ ചെറിയ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ സ്റ്റോറീസ് എനിക്ക് ഇടാൻ പറ്റാതെ അല്ലെങ്കിൽ ഇടാതെ മാറ്റി വെച്ച ചില ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചാനലിൽ ഉടനെ തന്നെ അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ വരും. കാത്തിരിക്കുക. പിന്നെന്താ ഒന്നുമില്ല, ശരിയാണ്.